എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളുകളായി വെയിറ്റ് ലോസ് വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് ഈസി ടിപ്സാണ് അതായത് വെയിറ്റ് കുറയാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഡയറ്റും വർക്കൗട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചെങ്കിലുമൊക്കെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് ഈസി ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏറ്റവും ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഞാൻ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് പറയാനായിട്ട് വിട്ടുപോയിട്ടുള്ള പോയിന്റ് ആണ് ഏട്ടോ പറയുന്നത് അതായത് നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് തോന്നുവാണിപ്പോ ഞാനും ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എനിക്കിതുപോലെ വണ്ണം വെക്കുന്നത് എന്നൊരു തോന്നലുണ്ടായാലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട ശേഷം ചില ബ്ലഡ് ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡെഫിഷ്യൻസീസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മൾ വണ്ണം വെക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും നമ്മുടെ വണ്ണം കുറയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതായത് വൈറ്റമിൻ ഡി ത്രീയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് വെയ്റ്റ് എന്ത് ചെയ്താലും കുറയത്തില്ല ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വെയ്റ്റ് കുറയത്തില്ല അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെയോ പ്രോട്ടീനിൻ്റെയോ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് കുറയത്തില്ല കേട്ടോ പ്രത്യേകിച്ച് പ്രോട്ടീൻ ആണ് നമ്മൾ പ്രോപ്പറായിട്ടൊരു ഡയറ്റ് എടുത്തിട്ടില്ലെങ്കിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ബാക്കിയുള്ള പോയിൻസ് എന്തൊക്കെയാണെന്നുള്ളത് കാണാം അപ്പോൾ അതിൽ ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ നമുക്ക് വേണ്ടുന്നതിൽ കൂടുതൽ ഒരുപാട് വെള്ളം കുടിച്ചു നോക്കുകൊണ്ട് തനിയെ നമ്മൾ വെയിറ്റ് കുറയത്തൊന്നുമില്ല അങ്ങനെ ഒരു മിസ്കൺസെപ്റ്റ് ഒരുപാട് ആളുകൾക്കുണ്ട് അങ്ങനെയൊന്നുമില്ല പക്ഷേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുന്നതിനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വെയ്റ്റിനനുസരിച്ചുള്ള വെള്ളത്തിൻ്റെ അമൗണ്ട് എത്രയാണെന്നൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒരു എയിറ്റ് ടു ട്വൽവ് ഗ്ലാസ് വെള്ളം എട്ട് എട്ട് പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം ഓക്കെ ഇനി വരുന്ന കാര്യം ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാനായിട്ട് ടെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കുക്കറി ഷോകളും അതുപോലെ ഫുഡ് വ്ളോഗുകളൊക്കെയാണ് ഞാൻ കാണാറുണ്ട് ഫുഡ് വ്ളോഗുകളും വ്ളോഗുകളേക്കാളും കൂടുതൽ കുക്കറി ഷോകൾ കാണാറുണ്ട് അപ്പോൾ അതിലുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളിങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്കും തോന്നും അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത് അങ്ങനെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ പാചക പരീക്ഷണങ്ങൾ നടത്തി കഴിച്ച് 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 ഒരു വഴിക്കായിട്ടുണ്ട് ചെയ്യാൻ അപ്പോൾ അങ്ങനെ നമ്മളൊരു ഡയറ്റിൽ ആയിരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം എന്ന് മനസ്സിൽ ആഗ്രഹം തോന്നുന്ന ഒരു സമയത്തെങ്കിലും ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ടെൻറ്റ് ചെയ്യിക്കുന്ന കാര്യങ്ങളൊന്ന് ചെയ്യാതിരിക്കുക ഓക്കെ പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരും അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വേ ടു വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്വഭാവം ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളത് കഴിച്ചു തുടങ്ങുക അതുപോലെ ലേറ്റ് നൈറ്റിൽ ഫുഡ് കഴിക്കുന്ന ഹാബിറ്റ് ഉള്ളവരുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക കാരണം ഏറ്റവും കൂടുതൽ ബേസിറ്റി അല്ല ഓവർ വെയ്റ്റിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ലേറ്റ് നൈറ്റിലുള്ള ഫുഡ് കഴിക്കുന്ന ഒരു എന്താണ് ശീലമാണ് അതുവഴി നമുക്ക് എക്സ്ട്രാ കാലോറീസ് നമുക്ക് വേണമായി പോകുന്നില്ല അതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് വളരെ സ്ലോ ആയിട്ട് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും കാരണം രാവിലെ സമയത്തായിരിക്കും നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഫ്രഷ് ആയിട്ട് ഏറ്റവും കൂടുതൽ മെറ്റബോളിസം ഉള്ള ഒരു സമയം അതിനുശേഷം സമയം വൈകി വൈകി വരുന്ന അനുസരിച്ച് അതായത് ആ ഡേ തീരുന്ന അനുസരിച്ച് നമ്മുടെ മെറ്റബോളിസം സ്ലോ ഡൗൺ ആവുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് എല്ലാവരും ഒരു ആറു മണി ഏഴുമണിയോടു കൂടി നിങ്ങളുടെ ഡിന്നർ ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞെന്നാൽ ായിട്ടും സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും ഓക്കെ അതുപോലെ തന്നെ ഡിന്നറിൻ്റെ സമയങ്ങളിൽ ഹെവി ആയിട്ടുള്ള മീൽസ് ഒന്ന് കഴിക്കാതിരിക്കാൻ നോക്കുക ഇപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളൊരു ഈവനിങ് ടൈം വരെ ആവശ്യത്തിനനുസരിച്ചു ഇപ്പോൾ കഴിക്കുന്ന അതേ രീതിയിൽ തന്നെ കഴിക്കുക ഏറ്റവും ലാസ്റ്റ് ചോറ് അതല്ലെങ്കിൽ ബിരിയാണി ഇങ്ങനെയുള്ള പകോട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ച് ലൈറ്റായിട്ട് ഒരു സാലഡൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയൊരു രീതിയിൽ ഡിന്നറ് അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് അതായത് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് കുടിക്കുന്ന ഒരു ശീലമാക്കുക അതായത് ചീരകത്തിൻ്റെ വെള്ളമോ അതല്ലെങ്കിൽ ഉലുവയുടെ വെള്ളമോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മെറ്റബോളിസം ഒന്ന് ഫാസ്റ്റ് ഫാസ്റ്റാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ത്രൂ ഔട്ട് ദി ഡേ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എവിടെയെങ്കിലും വെറുതെ ഇരുന്നിങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്ന് സമയമെല്ലാം കളയുന്ന സമയത്ത് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ഒരു ഡേ നീക്കാനായിട്ട് ശ്രമിക്കുക അതായത് വർക്ക് ചെയ്യുന്നൊന്നും ഇല്ലാത്ത എന്നെപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരായിട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് എത്രയാന്ന് വെച്ചാലും വീട്ടുജോലികൾ എന്ത് എന്തായാലും ഉണ്ട് പക്ഷേ ആ വീട്ടുജോലികൾ നമ്മുടെ ശരീരത്തിന് പൊട്ടീനായിപ്പോയി എത്ര പണി ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അതിൻ്റെ പേരിൽ നമ്മുടെ വെയിറ്റ് കുറയാനായിട്ടൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ ശരീരത്തിന് പരിചയമില്ലാത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാനായിട്ട് ഒക്കെ നോക്കുക അതായത് എന്താണ് നമ്മൾ എപ്പോഴും തന്നെ ചെയ്യുന്ന ജോലികളുണ്ടല്ലോ അതൊരു ഡിഫറെൻറ്റ് വേയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ നീളമുള്ളൊരു ചൂലാണ് ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് നീളം കുറഞ്ഞൊരു ചൂല് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോസ്റ്ററിലെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബോഡി വിചാരിക്കും ഇത് പുതുതായിട്ടെന്തോ ആക്ടിവിറ്റിയാണ് അപ്പോൾ കുറച്ച് കാലറി ബേൺ ചെയ്തേക്കാം എന്ന് വിചാരിക്കും ഓക്കെ ഇനിയുള്ളത് സ്വീറ്റ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നില്ല സ്വീറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ അറ്റ്ലീസ്റ്റ് സ്വീറ്റ്സ് കുറയ്ക്കുക ഈ ത്രൂ ഔട്ട് ദ ഡേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്നാക്ക് ചെയ്യുന്നവരുണ്ട് സ്വീറ്റ്സൊക്കെ അപ്പം അങ്ങനെയുള്ളവരിങ്ങനെ ഡിസൈഡ് ചെയ്യുക ആ ഞാൻ ഇന്ന് വൈകുന്നേരമായിട്ടാ സ്വീറ്റ്സ് കഴിക്കുന്നുള്ളു കാരണം രാവിലെ കഴിച്ചു പോയാലും ഇവർക്ക് പിന്നെ പിടിത്തം കിട്ടിയല്ല പിന്നെ കഴി കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കും അതേസമയം നമ്മൾ രാവിലെ സമയങ്ങളൊന്നും കഴിക്കാതിരുന്ന ഒരു സമയം വെക്കുക കുറച്ച് വൈകിട്ടത്തേന് ആ നേരം ആവുന്നോടം വരെ നമ്മൾ അന്നേരം കഴിക്കാമല്ലോ എന്ന് ഓർത്തോണ്ടെങ്കിലും വെയിറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ സ്വീറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത് പിന്നെ വൈറ്റ് റൈസ് ഒക്കെ ഒഴിവാക്കിയിട്ട് പറ്റുവാണെങ്കിൽ നമ്മുടെ മട്ട റൈസ് അല്ലെങ്കിൽ കുത്തരി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക നോൺ വെജ് കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ ചിക്കനോ അതല്ലെങ്കിൽ ഫിഷൊക്കെ ഡെയിലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ എന്നും വറുത്ത് കഴിക്കാതെ ഇടയ്ക്കൊക്കെ നമ്മൾ കറിയായിട്ട് കഴിക്കുക അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മാറ്റങ്ങളാണല്ലേ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു സാലഡ് എന്നും നമ്മുടെ ഫുഡിൻ്റെ ഒരു ഭാഗമാക്കാനായിട്ട് ശ്രമിക്കാം അപ്പം ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വെയ്റ്റ് ശരിക്കും കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ യൂഷ്വൽ കേരള ബ്രേക്ക്ഫാസ്റ്റുകളുണ്ടല്ലോ നമ്മുടെ ദോശ മപ്പ ഇഡ്ലി അങ്ങനെയുള്ളതൊക്കെ മാറ്റിയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലിലൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കുക അപ്പോൾ അതിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എമൗണ്ട് കഴിക്കാതിരിക്കും കാരണം നമ്മൾ മനസ്സും ഉണ്ടാവുക താല്പര്യമില്ല വേറെ ഇപ്പോൾ ഓട്സ് അതിൻ്റെ സ്മൂത്തിയോ അല്ലെങ്കിൽ ഓഡ്സിൻ്റെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ട് വലിയ തൃപ്തി കാണത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു വലിയൊരു എമൗണ്ടിലേക്ക് പോകാനായിട്ട് പോകുന്നില്ല ഒക്കെ തന്നെ എല്ലാം ഒരു സ്മൂത്തി ഉണ്ടാക്കി അതിൽ നമുക്ക് ആവശ്യത്തിന് കാർബും പ്രോട്ടീനും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനായിട്ട് പറ്റും അപ്പോൾ ഒരു ചേഞ്ച് നമ്മുടെ ഭാഗത്തുനിന്നും ഓണ്ടാവാനായിട്ട് നോക്കുക ഓക്കെ പിന്നെ ഗ്രാജ്വലി കുറച്ചൊക്കെ വെയിറ്റ് കുറഞ്ഞു കണ്ടു കണ്ടുകഴിയുന്ന ഉറപ്പായിട്ടും നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാകും അപ്പോൾ എല്ലാവരും കുറച്ച് ഏതെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ടേക്ക് കെയർ